നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ജയിലറിന്റെ റിവ്യൂ ഇട്ടതിന് ശേഷം ഇപ്പോഴാണ് ഒരു വീഡിയോയുമായിട്ട് വരുന്നത്. ഞാൻ അന്നേ തന്നെ പറഞ്ഞിരുന്നു വേറെ കുറെ തിരക്കുകളുണ്ട്, എനിക്കൊരു സിനിമയുടെ വർക്ക് വന്നിട്ടുണ്ട്, അപ്പൊ അതിന്റെ തിരക്കുകൾ കാര്യങ്ങളിലൊക്കെ ആയിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് എനിക്ക് തുടർച്ചയായിട്ട് വീഡിയോ ചെയ്യാൻ പറ്റാത്തത്. എന്ത് തന്നെയായാലും ഈ വരുന്ന ഒന്നാം തീയതിയോട് ശേഷം ഓൾമോസ്റ്റ് എല്ലാ ദിവസവും തന്നെ വീഡിയോ ചെയ്യാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്, നമുക്ക് നോക്കാം. എന്ത് തന്നെയായാലും ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് കിങ് ഓഫ് കൊത്ത എന്ന് പറയുന്ന ഈ അടുത്ത കാലത്ത് മലയാളത്തിൽ കണ്ട ഏറ്റവും കൂടുതൽ ഹൈപ്പുള്ള സിനിമയുടെ റിവ്യൂമായിട്ടാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ കണ്ടത് 11 മണിയുടെ ഷോ ആണ്. ഇപ്പോൾ ഏകദേശം 2:53 ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഇനിയും 1 മണിക്കൂറിനുള്ളിലായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ കിട്ടുക. അതിനുള്ളിൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ റിവ്യൂസൊക്കെ കണ്ടിട്ടുണ്ടാവും. എന്ത് തന്നെയായാലും ഞാൻ ഈ സിനിമയുടെ റിവ്യൂ കാണാതെയാണ് തിയേറ്ററിൽ പോയത്. ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്തും ഒരാളുടെയും റിവ്യൂ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് ഈ പറയാൻ പോകുന്ന അഭിപ്രായങ്ങൾ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങൾ മാത്രമാണ്. ഈ പറയുന്നതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വവും എനിക്ക് തന്നെയാണ്, കാരണം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് ഈ സിനിമയെക്കുറിച്ച് ഇന്ന് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കടക്കാം. സ്ഥിരമായിട്ട് പറയുന്നത് പോലെ തന്നെ ഈ സിനിമ നല്ലതാണോ ചീത്തയാണോ എന്ന് അറിയാൻ വേണ്ടി മാത്രമായിട്ട് ഈ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നവരോട് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. ദുൽഖർ സൽമാൻ്റെ ഒരു ആക്ഷൻ സിനിമ കാണണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്നവർക്ക് ധൈര്യമായിട്ട് ഈ സിനിമയൊന്ന് എടുത്ത് കാണാവുന്നതാണ്. അതിനപ്പുറമുള്ള ആൾക്കാരുടെ അഭിപ്രായം എങ്ങനെയുണ്ട് എന്നുള്ളത് റിവ്യൂ പൂർണ്ണമായിട്ടും കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ തീരുമാനിക്കുക. തീർച്ചയായിട്ടും ദുൽഖറിൻ്റെ ഒരു ആക്ഷൻ സിനിമ കാണാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് കണ്ടിരുന്ന് ആസ്വദിക്കാവുന്ന ഒരു സിനിമ തന്നെയാണ്. അതിനകത്ത് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. എന്നാൽ പൊതുവേ നമ്മൾ നോക്കുന്ന സമയത്ത് വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ഒരു ചെറിയ റിക്വസ്റ്റ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, അതല്ല ഇനിയും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഈ സിനിമയുടെ പോസിറ്റീവ് നെഗറ്റീവ് വശങ്ങളൊക്കെ താരതമ്യം ചെയ്ത് പറയുക എന്ന് പറയുന്ന വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ആദ്യമേ പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ റിവ്യൂവിലേക്ക് കടക്കുകയാണ്. നമ്മൾ സ്ഥിരം അങ്ങനെയാണ് റിവ്യൂ ചെയ്യാറ്. പക്ഷേ ഈ ഒരു സിനിമയെ സംബന്ധിച്ച് പറയുമ്പോൾ ഏറ്റവും ഈ സിനിമയ്ക്ക് കണ്ടായ ഏറ്റവും വലിയൊരു മൈനസ് പോയിന്റ് എന്തായിരുന്നു എന്ന് വെച്ചാൽ ഈ സിനിമയ്ക്ക് കൊടുത്ത ഹൈപ്പ് തന്നെയായിരുന്നു എന്ന് വേണം ഈ സിനിമ കണ്ടു കറങ്ങിയപ്പോൾ എനിക്ക് ആദ്യമേ തോന്നിയത്. കാരണം കൊടുത്ത ഹൈപ്പിനോട് 1% പോലും ഈ സിനിമ നീതി പുലർത്തിയില്ല എന്നുള്ളത് ഓപ്പണായിട്ട് തന്നെ പറഞ്ഞുകൊണ്ട് തന്നെ വീഡിയോ തുടങ്ങേണ്ടിയിരിക്കുന്നു. അത്രയും ഹൈപ്പ് കൊടുത്തത് സിനിമയ്ക്ക് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള കാരണമായി മാറിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഈ സിനിമ കാണാൻ പോകുന്നതും ഒരു ഓവർ ഹൈപ്പ് മൈൻഡോട് കൂടി തന്നെയാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഹൈപ്പ് മൈൻഡ് ഇല്ലാതെ ഒരു ശരാശരി നിലവാരമുള്ള ഒരു സിനിമ കാണാനാണ് നിങ്ങൾ പോകുന്നത് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങളെ തൃപ്തിപ്പെടുത്തിയേക്കാം, നിങ്ങൾ ഈ റിവ്യൂ കാണേണ്ട കാര്യമില്ല. അതല്ല, ഓവർ ഹൈപ്പിൽ പോകുന്നവർ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അവരെടുത്ത എഫേർട്ട് ഈ സിനിമയിലെ ദുൽഖറിൻ്റെ കഥാപാത്രം ക്രിയേറ്റ് ചെയ്യുന്നതിലോ മറ്റു പല കഥാപാത്രങ്ങളെ ക്രിയേറ്റ് ചെയ്യുന്നതിലോ ഈ സിനിമയുടെ തിരക്കഥയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിലോ അവരെടുത്തിരുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പായിട്ട് തന്നെ നമുക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും എന്ന് കരുതി പടം പൂർണ്ണമായിട്ടും ഒരു പരാജയമെന്ന് അവകാശപ്പെടാനില്ല. ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു ബിലോ ആവറേജ് നിലവാരം പുലർത്തുന്ന ഒരു ആക്ഷൻ ത്രില്ലർ അല്ല, ഗ്യാങ്സ്റ്റർ സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ത്രില്ലറൊന്നുമില്ല, ഗ്യാങ്സ്റ്റർ സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ ഏറ്റവും പോസിറ്റീവായിട്ട് നമുക്ക് ഈ സിനിമ ത്രൂ ഔട്ട് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വേറെ ലെവലായിട്ടുണ്ട്. ദുൽഖർ സൽമാനെ കാണിക്കുന്ന രംഗങ്ങളിലെല്ലാം ഗംഭീരമായിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് ആർട്ട് വർക്കിൻ്റെ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ കുറച്ചധികം ഓവറായിട്ടും നമുക്ക് കാണാം, അതുപോലെ തന്നെ വളരെയധികം ഗംഭീരമായിട്ടും നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. ആർട്ട് വർക്ക് അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം 1986 കാലഘട്ടവും അതുപോലെ തന്നെ 96 കാലഘട്ടവുമാണ് രണ്ട് കാലഘട്ടങ്ങളാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. ഇപ്പോൾ നടക്കുന്ന കഥയല്ല ഇത് എന്നുള്ളതും കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. എന്തിനേലും ഈ രണ്ട് കാലഘട്ടങ്ങളെ കാണിക്കുന്നതിൽ ആർട്ട് വർക്ക് വളരെ മാന്യമായിട്ട് തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിൽ, ആൾക്കാരുടെ ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിൽ ഗംഭീരമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ആ കാലഘട്ടത്തിലെ വാഹനങ്ങൾ കീപ്പ് ചെയ്യുന്നതിൽ, അതുപോലെ TVയിൽ വരുന്ന റോട്ടോമാക്ക് പേനയുടെ പരസ്യം, ഇതെല്ലാം നമ്മൾ തുടക്കത്തിൽ തന്നെ നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഇൻട്രസ്റ്റിങ്ങിലേക്ക് കൊണ്ടുവന്നു. ആർട്ട് വർക്ക് ഗംഭീരമായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ അത് തന്നെ ധാരാളം. പക്ഷേ ചില ഏരിയകളിൽ ഓവറായിട്ട് പോയിട്ടുണ്ട് ആർട്ട് വർക്ക് എന്നുള്ളതും സത്യമാണ്. കൊത്ത എന്ന് പറയുന്ന ആ ഒരു ഏരിയ നമ്മളെ കാണിക്കുമ്പോൾ ഇത് പഴയ കാലഘട്ടമാണ് എന്ന് നമുക്ക് നമ്മളിലേക്ക് ഇഞ്ചക്ട് ചെയ്യാൻ വേണ്ടി കുറേ പോസ്റ്ററുകൾ, അതായത് മറ്റേ പഴയകാല സിനിമകളുടെ പോസ്റ്ററുകൾ, അതുപോലെ തന്നെ ഉണിയുടെ TVയുടെ പരസ്യം, ഇതൊക്കെ ഇങ്ങനെ എല്ലാ എവിടെ തിരിഞ്ഞു നോക്കിയാലും പഴയ കാലത്തുള്ള സംഭവങ്ങളുടെ പരസ്യങ്ങൾ, ബോർഡുകൾ വെക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് കുറച്ച് ഓവറായിട്ട് എനിക്ക് ഫീൽ ചെയ്തു എന്നുള്ളത് സത്യമാണ്. അതുമാത്രമാണ് ഈ ആർട്ട് വർക്കിൻ്റെ കാര്യത്തിൽ ഒരു നെഗറ്റീവായിട്ട് വന്നത്. ബാക്കിയെല്ലാം തന്നെ ആർട്ട് വർക്കിൻ്റെ കാര്യത്തിലും പോസിറ്റീവാണ്. ആക്ച്വലി പോസിറ്റീവ് ഘടകങ്ങളെ പറ്റി പറയുമ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് പോസിറ്റീവായിട്ട് തോന്നിയത്. ദുൽഖറിൻ്റെ അഭിനയത്തെ പോലും ഞാൻ ഇതിനകത്ത് പോസിറ്റീവായിട്ട് പറയാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ബേസിക്കലി നമ്മളൊരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ സിനിമ നമ്മളുമായിട്ട് കണക്റ്റ് ആവണം എന്നുണ്ടെങ്കിൽ,
അതിലെ ഹീറോ എന്ന് പറയുന്ന കഥാപാത്രത്തെ തുടക്കത്തിലെ തന്നെ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് കയറ്റിവിടാവുന്ന ഒരു ക്യാരക്ടർ ഉണ്ടായിരിക്കണം. ആ ഹീറോനെ നമ്മൾ അയാൾ വില്ലൻ കഥാപാത്രത്തെ പോലെ അല്ലെങ്കിൽ വളരെ നെഗറ്റീവായിട്ടുള്ള കഥാപാത്രത്തെയാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും അയാളോട് ഒരു സോഫ്റ്റ് കോർണർ കണ്ടിരിക്കുന്നവർക്കുണ്ടാവണം, അല്ലെങ്കിൽ അയാളോടൊരു ഭീതി കണ്ടിരിക്കുന്നവർക്കുണ്ടാവണം, എന്തെങ്കിലും ഒരു വികാരം ആ ഒരു ഹീറോൻ്റെ കഥാപാത്രത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിക്കുന്നതോടൊന്നും തൊട്ട് ഒരു മിനിമം ഒരു 15 മിനിറ്റിനുള്ളിൽ പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കണം. എങ്കിൽ മാത്രമേ പൂർണ്ണമായിട്ടും ആ സിനിമ പ്രേക്ഷകർ ഇത് എൻ്റെ സിനിമയാണ് അല്ലെങ്കിൽ ഞാനാണ് ഇതിലെ ഹീറോ എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ കണ്ടിരിക്കുകയുള്ളൂ. അങ്ങനെ കണ്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ അപ്പുറത്ത് എന്തൊക്കെയോ നടക്കുന്നു, സ്ക്രീനിൽ എന്തൊക്കെയോ നടക്കുന്നു, നമ്മളിവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു ഫീലാണ് വരിക. ഒരുമാതിരിപ്പെട്ട സിനിമകൾക്കെല്ലാം, ആക്ഷൻ സിനിമകൾക്കെല്ലാം സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്ക് അത് തന്നെയാണ്. ആ ഒരു മിസ്റ്റേക്ക് ഇവിടെ വളരെ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് എന്ന് തുടക്കത്തിലെ തന്നെ മനസ്സിലായിരുന്നു. കാരണം ദുൽഖറിൻ്റെ ക്യാരക്ടർ ബിൽഡ് ചെയ്തിരിക്കുന്ന രീതി അതുപോലെയായിട്ടാണ് എനിക്ക് തോന്നിയത്. അദ്ദേഹത്തിൻ്റെ കുറേ കാര്യങ്ങൾ കാണിച്ചു തരുന്നു, ഫ്ലാഷ് ബാക്ക് കാണിച്ചിരുന്നു, പുതിയ കാലഘട്ടം കാണിച്ചിരുന്നു, അങ്ങനെ കാണിച്ചിരുന്നു, ഇങ്ങനെ കാണിച്ചിരുന്നു എന്നതിനേക്കാൾ അപ്പുറമായിട്ട് മാസ് രംഗങ്ങൾക്കൊക്കെ വേണ്ടിയുള്ള ഗംഭീരമായിട്ടുള്ള സിറ്റുവേഷനൊക്കെ ക്രിയേറ്റ് ചെയ്ത് ആ മാസ് രംഗങ്ങൾ കാണിക്കുമ്പോൾ അത് അവിടെ എന്തോ നടക്കുന്നു എന്നുള്ളൊരു ഫീലോട് കൂടി ഇരുന്ന് കാണേണ്ടി വന്നു എന്നുള്ളത് വളരെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ്. തീർച്ചയായിട്ടും ഇവർ ദുൽഖറിൻ്റെ ഒരു ഹിറ്റിന് ശേഷം വരുന്ന മറ്റൊരു വലിയ ഒരു സിനിമ എന്നുള്ള ഹൈപ്പിനേക്കാൾ അപ്പുറമായിട്ട് അഭിലാഷ് ജോഷി എന്ന് പറയുന്ന സംവിധായകനിലും വലിയധികം പ്രതീക്ഷയുണ്ടായിരുന്നു. ആ പ്രതീക്ഷ തീരെ ശരിയായിരുന്നില്ല എന്ന് വേണം അദ്ദേഹത്തിൻ്റെ ഈ മേക്കിങ്ങിലൂടെ മനസ്സിലാക്കാൻ. മേക്കിങ്ങിൻ്റെ പോരായ്മ എന്ന് പറയാൻ പറ്റത്തില്ല, എഴുതി വച്ചിരിക്കുന്നതിൻ്റെ പോരായ്മ എന്ന് തന്നെ വേണമെങ്കിൽ പറയേണ്ടിയിരിക്കുന്നു. കാരണം ആ രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തത്. പൂർണ്ണമായിട്ടും നെഗറ്റീവാണോ പറയുന്നത് എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്കുണ്ടാവാം. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, പൂർണ്ണമായിട്ടും നെഗറ്റീവ് അല്ല. പക്ഷേ ഇങ്ങനെ ഒരു ഫീല്, അതായത് ആ സിനിമയോടൊരു ആത്മബന്ധം നമുക്ക് ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം. പടം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഒരു നിർവികാരതയോടുകൂടി ഇറങ്ങി വരേണ്ട ഒരു ഗതിയുണ്ടല്ലോ, പല സിനിമകൾക്കും അങ്ങനെ സംഭവിക്കാറുണ്ട്. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചത്. പരാജയം എന്ന് പറയാൻ പറ്റത്തില്ല. പടം കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടപ്പെടാതെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ആയിട്ട് നമ്മൾ ഇറങ്ങി വരുന്ന ഒരു അവസ്ഥയുണ്ട്. ആ ഒരു അവസ്ഥയിലായിരുന്നില്ല, എന്തോ അവിടെ കണ്ടു, അത് നല്ലതാണോ ചീത്തയാണോ എന്ന് പോലും പറയാൻ പറ്റാത്ത ഒരു നിർവികാരത അതായിരുന്നു ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയത്. അത് ഈ പറഞ്ഞ മാതിരിയുള്ള ക്യാരക്ടർ ബിൽഡിങ്ങിൻ്റെയും മറ്റു കാര്യങ്ങളുടെയും ആണ്. തിരക്കഥയിൽ ഒട്ടും തന്നെ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ബാക്കിയുള്ള സെറ്റിങ്സിലും അതുപോലെ തന്നെ ആക്ഷൻ രംഗങ്ങളിലൊക്കെയാണ് തോന്നിയത്. ഏറ്റവും എടുത്തു പറയേണ്ടത് കിങ് ഓഫ് കൊത്തയിലെ രാജു എന്ന് പറയുന്ന ദുൽഖർ സൽമാൻ്റെ കഥാപാത്രത്തെ ഒരു ഗംഭീരമായിട്ടുള്ളൊരു കഥാപാത്രമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞിട്ട് അയാൾക്കൊത്തൊരു വില്ലനെ കൊണ്ടുവരാൻ സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം. വില്ലൻ്റെ കഥാപാത്രമൊക്കെ അവർ ഗംഭീരമായിട്ട് ചെയ്തു എന്നുണ്ടെങ്കിലും പക്ഷേ അത് ദുൽഖർ സൽമാനെ കാണിച്ചു തരുന്ന രീതിയുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ ഒന്നുമല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ അങ്ങനെയുള്ള ഒന്നുമല്ലാത്തൊരു വില്ലന് വേണ്ടി എന്തിനാണ് ഇയാൾ ഇത്രയും നേരം കാത്തിരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം കൂടി അവിടെ ഉയരുന്നുണ്ട്. കൂട്ടുകാരൻ, അച്ഛൻ, അമ്മ, പെങ്ങൾ, ഇങ്ങനെയുള്ള കുറേ ബന്ധങ്ങൾ ഇതിനകത്ത് കാണിച്ചു വിടുന്നുണ്ട്. അതൊക്കെ വെറുതെ, ഇത് എൻ്റെ അമ്മയാണ്, അമ്മയോട് എനിക്ക് ഭയങ്കര ആത്മബന്ധം ഉണ്ടെന്ന് വെറുതെ കാണിച്ചു വിട്ടിട്ട് കാര്യമില്ല. അതിനും പറ്റി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അതൊരു പൂർണ്ണതയിലേക്ക് എത്തുകയുള്ളൂ. ആ ഒരു പൂർണ്ണത ഈ പറഞ്ഞ റിലേഷൻഷിപ്പ് കാണിച്ച സമയത്ത് ഒന്നും തന്നെ തോന്നിയില്ല. നായികയുടെ കഥാപാത്രം, ഞാനത് പറയുന്നില്ല അത് എന്താണ് ആ സിറ്റുവേഷൻ എന്നുള്ളത്. പക്ഷേ ലാസ്റ്റ് നായികനെ ദുൽഖർ സൽമാൻ സ്വീകരിച്ചത് എന്തിനാണ് എന്നുള്ളൊരു ചോദ്യം ഈ പടം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഉണ്ടാകും. കാരണം അതുപോലെയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് അത്രയും അധികം നെഗറ്റീവ് അടിച്ചു നിൽക്കുന്ന ഒരു കഥാപാത്രത്തെ ഇയാൾ എന്തിൻ്റെ പേരിലാണ് സ്വീകരിച്ചത് എന്നുള്ളൊരു ചോദ്യം അവിടെ വരുന്നുണ്ട്. അങ്ങനെ അയാൾ സ്വീകരിച്ചു എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇയാൾ നാട് വിട്ടുപോയത് എന്നുള്ളൊരു ചോദ്യം അവിടെ വരുന്നുണ്ട്. ആ സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ കഥാപാത്രം അവിടെ വെച്ച് തീർന്നു, ഓക്കെ. പക്ഷെ സ്വീകരിച്ചു കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ എന്തിനായിരുന്നു ഈ സിനിമ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇത് ആദ്യമേ സ്വീകരിച്ചിരുന്നെങ്കിൽ പിന്നെ ഈ സിനിമയുടെ ബാക്കിയുള്ള കഥകളിലേക്കൊന്നും വരുന്നില്ല എന്നുള്ളത് സത്യമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറേ പോയിന്റുകൾ ഇവിടെയുണ്ട്. ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല എന്നുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പോരായ്മയായിട്ട് തോന്നിയത്. അതുപോലെ തന്നെ ഈ പറഞ്ഞ കഥാപാത്രങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളൊരു കാര്യവും സംശയമാണ്. ഇങ്ങനെയൊക്കെയാണ് എന്നുണ്ടെങ്കിലും കാശ് കൊടുത്ത് ദുൽഖർ സൽമാൻ്റെ പടം കാണാനിരിക്കുന്നവർക്ക്, ഒരു ആക്ഷൻ സിനിമ കാണാനിരിക്കുന്നവർക്ക് ബോറടിക്കാതെ ഇരുന്ന് കാണാവുന്ന ഒരു സിനിമ എന്ന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. ഓണം തൂത്തു വരുമോ എന്നുള്ള കാര്യമൊക്കെ കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ഇനിയും നാളെയും ഇതൊക്കെ ആയിട്ട് സിനിമകൾ ഇറങ്ങാനുണ്ട്. RDX എന്ന് പറയുന്ന സിനിമ വരുന്നുണ്ട്, നിവിൻ പോളിയുടെ സിനിമ വരുന്നുണ്ട്. നിവിൻ പോളിയുടെ സിനിമയാണോ ഇനി ഹിറ്റടിക്കാൻ പോകുന്നത് എന്നുള്ളത് കാത്തിരിക്കുന്ന കാണണം. കാരണം ഓണം സീസണാണ്. നേരത്തെ വന്ന ഒരു കമൻറ്റ് പോലെ തന്നെ ഈ ഒരു സമയത്ത് അടി ഇടി വെടി കാണാനായിട്ട് ആൾക്കാർ പോകുമോ അതോ ഫാമിലിയായിട്ട് എൻ്റർടൈൻ ചെയ്യാൻ പോകുമോ എന്നുള്ളൊരു ചോദ്യം ഇപ്പോൾ ഇവിടെ ഉയർന്നു വന്നു കഴിഞ്ഞു. അത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. എന്നെ സംബന്ധിച്ച് ഈ സിനിമ ഒരു ശരാശരിക്ക് തൊട്ട് താഴെ നിൽക്കുന്ന ഒരു സ്റ്റാർ റേറ്റിംഗ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ 2.25 എന്നൊക്കെ
പറയുന്ന ഒരു നിലവാരത്തിൽ മാത്രം കൊടുക്കാൻ പറ്റിയ ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. മറ്റുള്ളവരുടെ റിവ്യൂ ഞാൻ കണ്ടിട്ടില്ല, ചിലപ്പോൾ ഈ ആൾക്കാരൊക്കെ പോസിറ്റീവായിട്ട് പറഞ്ഞിട്ടുണ്ടാവും, എനിക്ക് പലപ്പോഴും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. എന്ത് തന്നെയാലും എനിക്ക് പടം ഒരു ശരാശരിക്ക് താഴെ നിൽക്കുന്ന ഒരു സിനിമയായിട്ടാണ് കണ്ടത്. പടം കണ്ടിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുമെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. എന്ത് തന്നെയാലും ഒരു കാര്യം ഗ്യാരണ്ടി പറയാൻ സാധിക്കും, ഈ സിനിമയ്ക്ക് ഫസ്റ്റ് ഡേ വലിയ രീതിയിലുള്ള കളക്ഷൻ കയറി വരാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമ തമിഴ്നാട്ടിലും വലിയ രീതിയിലുള്ള റിലീസും കിട്ടിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ തമിഴ്നാട്ടിൽ നല്ല റിലീസ് കിട്ടിയത് കൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് അവിടെ നിന്നും നല്ല കളക്ഷൻ വരും. കേരളത്തിൽ എന്ത് തന്നെയാലും ഫാൻസ് ഷോയൊക്കെ ഉൾപ്പെടെ നല്ല ഭീമമായിട്ടുള്ള കളക്ഷൻ ഫസ്റ്റ് ഡേ വരാനുള്ള സാധ്യതയുണ്ട്. വരും ദിവസങ്ങളിൽ എന്ത് സംഭവിക്കും, പ്രത്യേകിച്ച് തിങ്കളാഴ്ച മുതൽ എന്ത് സംഭവിക്കുമെന്ന് തന്നെ കണ്ടിരുന്ന് അറിയേണ്ടതാണ്. കാത്തിരിക്കാം, ഇതിൻ്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകളുമായിട്ട് തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വരുന്നതായിരിക്കും. ഇത് ഞാൻ എൻ്റെ അഭിപ്രായം മാത്രമാണ് എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.